നമസ്കാരം മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രംരാജ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി മൺചട്ടിയുമായി ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ച മറിയക്കുട്ടിക്ക് ഒരു മാസത്തെ പെൻഷൻ നൽകി സർക്കാർ അടിമാലി സർവീസ് സഹകരണ ബാങ്ക് വീട്ടിൽ നേരിട്ടെത്തിയാണ് മറിയക്കുട്ടിക്ക് പെൻഷൻ കൈമാറിയത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് നാലു മാസത്തെ പെൻഷൻ വേഗത്തിൽ നൽകിയില്ലെങ്കിൽ വീണ്ടും തെരുവിലിറങ്ങുമെന്ന് മറിയക്കുട്ടി പറഞ്ഞു അതിനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കരുതെന്നും മറിയക്കുട്ടി പറഞ്ഞു എൺപത്തി ഏഴുകാരിയായ ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി മറിയക്കുട്ടിയുടെ പ്രതിഷേധം വൻ വാർത്താ പ്രാധാന്യം നേടിയതോടെ പ്രതിരോധവുമായി സി പി എമ്മും അവരുടെ മുഖപത്രവും രംഗത്തിറങ്ങിയിരുന്നു മറിയക്കുട്ടിക്കെതിരെ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പാർട്ടിയുടെ മുഖപത്രം ഒടുവിൽ മാപ്പ് പറയുകയും ചെയ്തു വിവാദം ഹൈക്കോടതിയിൽ എത്തി നിൽക്കവെയാണ് മറിയക്കുട്ടിക്ക് ഒരു മാസത്തെ പെൻഷൻ തുക ലഭ്യമാക്കിയത് പൊതുജനങ്ങൾക്കായിട്ടാണ് ഇറങ്ങിയത് എല്ലാവർക്കും പെൻഷൻ കിട്ടണം ഈ പാവക്കുട്ടിയിൽ ഒന്നും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല ഈ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കൂല ഈ കാശ് കൊണ്ട് രണ്ട് കിലോ ഇറച്ചി മേടിക്കണം രണ്ട് കിലോ അരി മേടിക്കണം അത് ഇത്രയും നാളും മുടങ്ങിക്കിടക്കുകയായിരുന്നു ചായ കുടിച്ച കാശ് കൊടുക്കണം മറിയക്കുട്ടി പ്രതികരിച്ചു മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും മൺചട്ടിയുമായി ഭിക്ഷയാചിച്ച് തെരുവിലേക്ക് ഇറങ്ങിയത് മരുന്നിനും ഉപജീവനത്തിനും വേണ്ടിയാണ് ഇവർ ഭിക്ഷയാചിച്ചത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ഇവരിൽ ഒരാളായ അന്നക്കുട്ടിക്ക് ഈറ്റ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുവാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ മറിയക്കുട്ടിക്ക് വിധവ പെൻഷൻ നൽകാൻ പണമില്ലെന്നായിരുന്നു അടിമാലി പഞ്ചായത്തിന്റെ വിശദീകരണം മറിയക്കുട്ടിക്ക് ലഭിക്കാനുള്ളത് വിധവ പെൻഷനാണ് അഞ്ചു മാസത്തെ പെൻഷനായിരുന്നു മറിയ കുട്ടിക്ക് നൽകാൻ ഉണ്ടായിരുന്നത് ഇതിനിപ്പോൾ ഒരു മാസത്തെ പെൻഷൻ തുകയാണ് അനുവദിച്ച് നൽകിയിരിക്കുന്നത് ഇതിനിടെ സി പി എം പ്രവർത്തകർ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമായി മറിയക്കുട്ടി രംഗത്തെത്തിയിരുന്നു സി പി എം പ്രവർത്തകർ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നും തനിക്ക് ഭൂമിയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഇവർ പറഞ്ഞു ഭൂമി എവിടെയെന്ന് കാണിച്ച് തരാൻ സി തയ്യാറാകണം അതുപോലെ തന്നെ ജോലിയുള്ള മക്കളെയും സി പി കാണിച്ചു തരണമെന്നും അറിയക്കുട്ടി ആവശ്യപ്പെട്ടിരുന്നു ഭിക്ഷയാചിച്ച് തെരുവിലിറങ്ങിയതോടെ സി പി എം ഭീഷണിപ്പെടുത്തുകയാണെന്നും വീടിന് നേരെ കല്ലേറുണ്ടായെന്നും മറിയക്കുട്ടി പറഞ്ഞിരുന്നു വ്യാജ ആരോപണത്തിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മറികുട്ടി ഇപ്പോൾ ഇരുന്നൂറ് ഏക്കർ മിൽനുംപടി സ്വദേശിനിയായ മറിയക്കുട്ടിയുടെയും പൊളിഞ്ഞപാലം താണിക്കുഴിയിൽ അന്ന ഔസ്യപ്പിന്റെയും പ്രതിഷേധം വാർത്തകളിൽ ഇടം പിടിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ബി ജെ പി നേതാവും നടനുമായി സുരേഷ് ഗോപി തുടങ്ങിയവർ അടിമാനിയിലെത്തിയവരെ സന്ദർശിച്ചിരുന്നു നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ പാല എം എൽ എ മാണി സി കാപ്പൻ എന്നിവരും സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തി സർക്കാർ പെൻഷൻ നൽകുന്നത് വരെ മറിയക്കുട്ടിക്കും കുട്ടിക്കും അന്യക്കുട്ടിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗാന്ധി ഗ്രാമസന്നദ്ധ പദ്ധതിയിലൂടെ തുക നൽകാനായിരുന്നു തീരുമാനം ഇതിൻ്റെ ആദ്യഘട്ടം ഇരുവർക്കും രമേശ് നേരിട്ട് കൈമാറുകയും ചെയ്തു രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപേ സുരേഷ് ഗോപി അടിമാറ്റി രീതി ഇരുവരെയും കണ്ടിരുന്നു തന്റെ എം പി പെൻഷനിൽ നിന്ന് ഇരുവർക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും നൽകുമെന്ന് സുരേഷ് ഗോപി പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു നടൻ ബി നേതാവുമായ കൃഷ്ണകുമാറും ഇരുവർക്കും പെൻഷൻ നൽകാൻ സന്നദ്ധ അറിയിച്ചിരുന്നു ഇരുവരെയും ഫോണിൽ ബന്ധപ്പെട്ടാണ് ഒരു വർഷത്തെ പെൻഷൻ തുക നൽകാനുള്ള ആഗ്രഹം അദ്ദേഹം അറിയിച്ചത് ഇതിനിടെ പാല എം എൽ എ വാണി സി കാപ്പൻ ഇടപെട്ട് ഇരുവർക്കും ഒരു വർഷത്തെ ക്ഷേമ പെൻഷൻ തുക അഡ്വാൻസായി ലഭ്യമാക്കിയിരുന്നു പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം കേരള ഡെമോക്രാറ്റിക് പാർട്ടി കൈമാറിയത് പാർട്ടി സംസ്ഥാന ട്രഷറർ സി ബി തോമസ് ആണ് തുക നൽകിയത് അന്ന തുകയും ഉടൻ നൽകുമെന്ന് അവർ അറിയിച്ചിരുന്നു പരിസ്ഥിതി പ്രവർത്തകൻ മുകേഷ് ജെയിൻ ഇരുവർക്കും അരി അടക്കമുള്ള ഒരു മാസത്തേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ കൈമാറിയിരുന്നു പതിനായിരം രൂപ വില വരുന്ന സാധനങ്ങളാണ് നൽകിയത് ഇരുവർക്കും മുണ്ടും ചട്ടയുടെ തുണിയും നൽകി മറിയ കുട്ടിക്ക് പലചരക്ക് കടയിലുണ്ടായിരുന്ന കടം വീട്ടുന്നതിനുള്ള തുകയും നൽകി നന്ദി നമസ്കാരം